നമസ്കാരം. ഐ എസ് എൽ ന്യൂസ് മീഡിയയുടെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ മാന്യ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ താനാ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നു വെച്ചാൽ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കും എ ടി കെ മോഹൻ ബഗാനും വേണ്ടിയൊക്കെ മികച്ച പഠനം കാഴ്ചവെച്ച താരമാണ് സന്ദേശ് ചിങ്കൻ. കഴിഞ്ഞൊരു സീസണിൽ യൂറോപ്യൻ ക്ലബായ എച്ച് എൻ കെ സിബിനിക്കിലേക്ക് പോവുകയും താരത്തിന് പരിക്ക് മൂലം ക്ലബിൽ കളിക്കാൻ അവസരം കിട്ടാത്തതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് എ ടി കെ എം ബിയിലേക്ക് തന്നെ മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞൊരു സീസണിൽ വളരെ മികച്ച പഠനമല്ല താരം കാഴ്ചവെച്ചത്. എന്നാൽ കൂടി എ ടി കെ മോഹൻ ബഗാന് വേണ്ടി നല്ല ഡീസൻ്റായ പ്രകടനം തന്നെ കാഴ്ചവെച്ച സന്ദേശ് ചിങ്കൻ അവരുടെ പുതിയ പരിശീലകനായ ജുവാൻ ഫെറാണ്ടോ എന്ന സ്പാനിഷ് യുവ കോച്ചിന് കീഴിൽ തനിക്ക് പ്ലേയിങ് ഇലവനിൽ അവസരം കിട്ടുമോ എന്നുള്ളത് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കെ മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളുടെ ഓഫർ പരിഗണിക്കുന്ന കാര്യം മാർക്കസ് മർഗുലാവോ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. താരത്തിന് മികച്ച ഫോറിൻ ക്ലബ്ബുകളിൽ നിന്നും അതുപോലെ തന്നെ ഐ എസ് എല്ലിലെ ചില ക്ലബ്ബുകളിൽ നിന്നും ഓഫർ വരുന്നുണ്ട്. താരം തിടുക്കമൊന്നും പിടിക്കാണ്ട് മറ്റൊരു ഐ എസ് എൽ ക്ലബിലേക്കോ അല്ലെങ്കിൽ ഒരു വിദേശ ക്ലബിലേക്കോ ചേക്കേറുമെന്നാണ് മാർക്കസ് പറഞ്ഞത്. എന്നാലിപ്പോൾ എ ടി കെ മോഹൻ ബഗാൻ താരത്തെ ഒഫീഷ്യലായി തന്നെ പുറത്താക്കിയിരിക്കുകയാണ്. കുറച്ചു നേരം മുമ്പാണ് ഇതിൻ്റെ ഓഫീഷ്യൽ കൺഫർമേഷൻ എ ടി കെ മോഹൻ ബഗാൻ നടത്തിയിട്ടുള്ളത്. 2 വർഷത്തെ സേവനത്തിനൊടുവിൽ എ ടി കെ മോഹൻ ബഗാനിൽ നിന്ന് സന്ദേശ് ചിങ്കൻ പടിയിറങ്ങുകയാണ്. അടുത്തൊരു സീസണിലും ഇദ്ദേഹത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണാമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഏത് ക്ലബിലാണെന്ന് വരും നാളുകളിൽ തന്നെ കാത്തിരുന്നറിയാം. അപ്പോൾ അടുത്തൊരു ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഐ എസ് എല്ലിൽ നിലവിൽ ഹൈദരാബാദ് എഫ് സിയുടെ താരമായിരിക്കുന്ന സൗവിക് ചക്രവർത്തി എന്ന് പറയുന്ന 27 വയസ്സുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇന്ത്യൻ താരത്തെ ഇപ്പോൾ എസ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. സ്റ്റീഫൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഇംഗ്ലണ്ട് പരിശീലകന് കീഴിൽ വളരെ മികച്ച സൈനികങ്ങളൊക്കെ നടത്താനാണ് എസ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എമാമി ഗ്രൂപ്പ് എച്ച് ഈസ്റ്റ് ബംഗാളിനെ ഏറ്റെടുത്തതിനെ തുടർന്ന് വളരെ മികച്ച ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ എസ് ഈസ്റ്റ് ബംഗാളിന് ഇപ്പോൾ കൈവരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എസ് ഈസ്റ്റ് ബംഗാൾ ഈ താരത്തെ സ്വന്തമാക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഐ എസ് എല്ലിൽ ചെന്നൈയിൻ എഫ് സിക്കായി അരങ്ങേറ്റം കുറിച്ച താരമാണ് എലി സാബിയ. കഴിഞ്ഞൊരു സീസണിൽ ജംഷഡ്പൂർ എഫ് സിയിലേക്ക് വന്ന ഡിഫൻഡർ താരം വളരെ മികച്ച പഠനമാണ് അവർക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ബ്രസീലിയൻ താരത്തെ ജംഷഡ്പൂർ എഫ് സി 2023 വരെ നിലനിർത്തിയിരിക്കുകയാണ്. ഇത് ജംഷഡ്പൂർ എഫ് സി ഓഫീഷ്യലായും അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ഐ എസ് എൽ ന്യൂസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.